നമസ്കാരം, ഞാൻ മഞ്ജുഷ. പ്രധാന വാർത്ത. യാത്രക്കാർക്ക് തീരാ ദുരിതമായി തിരുനക്കര ബസ് സ്റ്റാൻഡ്. താൽക്കാലിക വെയിറ്റിംഗ് ഷെഡ് പണിതില്ല. ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ നിർദ്ദേശം കാറ്റിൽ പറത്തി നഗരസഭ. കോട്ടയം കോടിമതിയിലെ ആധുനിക അറവുശാല കെട്ടിടത്തിന് ബലക്ഷയം സംഭവിച്ചിട്ടില്ലെന്ന് നഗരസഭാ എഞ്ചിനീയറിംഗ് വിഭാഗം. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ അനുമതി ലഭിച്ചാൽ പ്രവർത്തനം തുടങ്ങാം. പാലാ ഗവൺമെന്റ് ഹോമിയോ ഹോസ്പിറ്റൽ മാറ്റത്തിന്റെ പാതയിൽ. എമർജൻസി ട്രീറ്റ്മെന്റ് വിഭാഗം പ്രവർത്തനം ആരംഭിച്ചു. വാർത്തകൾ വിശദമായി. യാത്രക്കാർക്ക് തീരാ ദുരിതമായി കോട്ടയം തിരുനക്കര ബസ് സ്റ്റാൻഡ്. ബസ്സുകൾ സ്റ്റാൻഡിൽ കയറി തുടങ്ങിയെങ്കിലും മഴയത്ത് യാത്രക്കാർക്ക് കയറി നിൽക്കാൻ ഒരു താൽക്കാലിക സംവിധാനം പോലും നഗരസഭ ഒരുക്കിയിട്ടില്ല. ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഈ മാസം 13 മുതൽ കോട്ടയം നാഗമ്പടം ബസ് സ്റ്റാൻഡിൽ ബസ്സുകൾ സ്റ്റാൻഡിനുള്ളിൽ നിർത്തി യാത്രക്കാരെ കയറ്റി ഇറക്കാൻ നഗരസഭ തുറന്നുകൊടുത്തത്. ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ കർശന നിർദ്ദേശത്തെ തുടർന്നായിരുന്നു നടപടി. യാത്രക്കാർക്ക് ബസ് കാത്തു നിൽക്കുന്നതിന് താൽക്കാലികമായി വെയിറ്റിംഗ് ഷെഡ് ഒരുക്കണമെന്നും അതോറിറ്റി നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ ഈ നിർദ്ദേശം അനുസരിക്കാൻ നഗരസഭ ഇനിയും തയ്യാറായിട്ടില്ല. മഴ ശക്തമായതോടെ തിരുനക്കര സ്റ്റാൻഡിലെത്തുന്ന യാത്രക്കാർ ഏറെ വലയുകയാണ്. സമീപത്തെ കെട്ടിടങ്ങളെല്ലാം പൊളിച്ചു നീക്കിയതിനാൽ മഴ നനയാതെ നിൽക്കാൻ പോലും ഇടമില്ലാതായി. ബസ്സുകൾ കയറി ഇറങ്ങുന്ന ഇടമൊഴിച്ചാൽ ബാക്കി സ്ഥലങ്ങൾ ചെളിക്കുളമായിരിക്കുകയാണ്. യാത്രക്കാരുടെ ദുരിതത്തിന് പരിഹാരം ആവശ്യപ്പെട്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ നഗരസഭയ്ക്ക് മുന്നിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തിയെങ്കിലും പരിഹാരമുണ്ടായിട്ടില്ല. എത്രയും വേഗം പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കണമെന്ന് യാത്രക്കാർ ആവശ്യപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ കോട്ടയം. കോട്ടയം കോടിമതയിലെ ആധുനിക അറവുശാല കെട്ടിടത്തിന് കാലപ്പഴക്കം ചെന്നിട്ടില്ലെന്ന് നഗരസഭാ എഞ്ചിനീയറിംഗ് വിഭാഗം. 2020 കെട്ടിടത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞെങ്കിലും ഇനിയും പ്രവർത്തനം തുടങ്ങിയിട്ടില്ല. വർഷങ്ങളായുള്ള വെള്ളപ്പൊക്കത്തെ തുടർന്ന് കോടിമതയിലെ ആധുനിക അറവുശാല കെട്ടിടത്തിന്റെ മുൻവശത്തെ തറനിരപ്പ് താഴ്ന്നു. ഭിത്തികൾക്ക് വിള്ളൽ, പാരപ്പറ്റിന് കാലപ്പഴക്കം. എന്നാൽ ഇത് കെട്ടിടത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്നതല്ലെന്നും ബലക്ഷയം സംഭവിച്ചിട്ടില്ലെന്നും നഗരസഭാ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ കണ്ടെത്തൽ. ഇവിടം നേരത്തെ പാടമായിരുന്നതിനാൽ കെട്ടിടം ഇരുത്തിയതായി സംശയം ഉണ്ടായിരുന്നു. ഇതേ തുടർന്നാണ് ചെയർപേഴ്സന്റെ നിർദ്ദേശപ്രകാരം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും ഓവർസിയറും അടങ്ങിയ സംഘം തിങ്കളാഴ്ച പരിശോധന നടത്തിയത്. അറ്റകുറ്റപ്പണി നടത്തിയാൽ കെട്ടിടം പ്രവർത്തനക്ഷമമാക്കാമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. 3 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച കോടിമതയിലെ ആധുനിക അറവുശാല കെട്ടിടം 2020 ഒക്ടോബറിലാണ് ഉദ്ഘാടനം നടത്തിയത്. എന്നാൽ ഇതുവരെ പ്രവർത്തനം തുടങ്ങിയിട്ടില്ല. ഇതിന്റെ പേരിൽ നഗരസഭയ്ക്കെതിരെ വ്യാപക വിമർശനം ഉയർന്നിരുന്നു. 2008 കോടിമത പച്ചക്കറിച്ചന്തയ്ക്ക് സമീപം 30 സെന്റ് സ്ഥലത്ത് പുതിയ അറവുശാല നിർമ്മാണം ആരംഭിച്ചത്. കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി അനുസരിച്ചാണ് തുടക്കമിട്ടത്. 1 കോടിയിൽ പരം രൂപ അനുവദിച്ചിരുന്നു. എന്നാൽ ആ സാമ്പത്തിക വർഷം നിർമ്മാണം പൂർത്തിയാകാത്തതിനാൽ അനുവദിച്ച പണം പിൻവലിച്ചു. പിന്നീട് വിവിധ ഘട്ടങ്ങളിലായാണ് നിർമ്മാണം പൂർത്തീകരിച്ചത്. കെട്ടിടം പണി പൂർത്തിയായിട്ടും ഉപകരണങ്ങളും മാലിന്യ നിർമ്മാർജ്ജന സംവിധാനവും സജ്ജമാക്കാൻ പിന്നെയും വൈകി. മാടുകളെ കശാപ്പ് ചെയ്യുന്നതിന് അത്യാധുനിക യന്ത്ര സംവിധാനങ്ങൾ ഒരുക്കിയിരുന്നു. 77 ലക്ഷം രൂപയുടെ ആധുനിക ഉപകരണങ്ങൾ സ്ഥാപിച്ചു. 10 ഇറച്ചി സ്റ്റാളുകളാണ് ഇവിടെയുള്ളത്. 2020 ഉദ്ഘാടനം നടത്തിയെങ്കിലും മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ അനുമതി ഇല്ലാത്തതിനാൽ തുറക്കാനായിട്ടില്ല. അറവുശാലയിൽ മലിനജല ശുദ്ധീകരണ പ്ലാന്റ് സ്ഥാപിക്കാൻ മലിനീകരണ ബോർഡിന്റെ അനുമതി തേടിയിട്ടുണ്ട്. ഇത് ലഭിച്ചാലുടൻ പ്രൊജക്ടുകളിൽ ഉൾപ്പെടുത്തി അറ്റകുറ്റപ്പണി ചെയ്യാനും പ്രവർത്തനം ആരംഭിക്കാനും കഴിയുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ബിൻസി സെബാസ്റ്റ്യൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കോട്ടയം. പാലാ ഗവൺമെന്റ് ഹോമിയോ ആശുപത്രിയിൽ എമർജൻസി ട്രീറ്റ്മെന്റ് പ്രവർത്തനം ആരംഭിച്ചു. നഗരസഭാധ്യക്ഷൻ ഷാജു തുരുത്തൻ ഉദ്ഘാടനം ചെയ്തു. പാലാ ഗവൺമെന്റ് ഹോമിയോ ആശുപത്രിയിൽ എമർജൻസി ട്രീറ്റ്മെന്റ് പ്രവർത്തനം ആരംഭിച്ചു. നഗരസഭാധ്യക്ഷൻ ഷാജു തുരുത്തൻ ഉദ്ഘാടനം ചെയ്തു. ഓൺലൈൻ ഒ പി തുടങ്ങുന്നതിന് ആവശ്യമായ ലാപ്ടോപ്പുകളുടെ വിതരണവും ആശുപത്രി വികസന സമിതി യോഗത്തിൽ വെച്ച് നഗരസഭാ ചെയർമാൻ ആശുപത്രി അധികൃതർക്ക് കൈമാറി. 5 ലാപ്ടോപ്പുകളാണ് നൽകിയത്. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സാജൻ ചെറിയാൻ മിനിറ്റ്സ് അവതരിപ്പിച്ചു. ക്ലർക്ക് രജീഷ് എബ്രഹാം വരവ് ചിലവ് കണക്കുകളും അവതരിപ്പിച്ചു. നഗരസഭാ ചെയർമാൻ ഷാജു വി തുരുത്തൻ വികസന സമിതി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ലീന സണ്ണി, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലിസിക്കുട്ടി മാത്യു, കൌൺസിലർമാരായ വി സി പ്രിൻസ്, ജോസ് എഡേട്ട്, മായ പ്രദീപ്, ആർഎംഒ ഡോക്ടർ നീന റോഷ്നി ഫിഗറേദോ, വികസന സമിതി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പാല. KCBC അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണം ഭരണങ്ങാനം സെന്റ് മേരീസ് പാരീഷ് ഹാളിൽ നടന്നു. മുൻ സ്പീക്കർ VM സുധീരൻ ഉദ്ഘാടനം ചെയ്തു. മദ്യത്തിന്റെ ലഭ്യത കുറയ്ക്കാൻ ഇടപെടേണ്ട സർക്കാർ കേവലം വഴിപാട് പോലെ പ്രവർത്തിക്കുന്ന സാഹചര്യമാണ് ഇന്നുള്ളതെന്ന് നിയമസഭാ മുൻ സ്പീക്കർ കൂടിയായ VM സുധീരൻ പറഞ്ഞു. മയക്കുമരുന്ന് മാത്രമാണ് ലഹരിയെന്നാണ് സർക്കാർ നിലപാട്. ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് മുൻകൈയെടുക്കുന്ന സർക്കാർ മദ്യത്തെക്കുറിച്ച് പറയാറില്ല. ഭരണഘടനാപരമായ ബാധ്യത നിറവേറ്റാൻ ഭരണകൂടങ്ങൾക്ക് കഴിയുന്നില്ല. മദ്യലഭ്യത തടയാൻ ബാധ്യതപ്പെട്ട സർക്കാർ തന്നെയാണ് മദ്യത്തിന്റെ പ്രചാരകരും വക്താക്കളുമെന്നും VM സുധീരൻ പറഞ്ഞു.
സർക്കാർ പറയുന്നത്, സർക്കാർ പലപ്പോഴും പറയുന്നത് ലഹരി എന്ന് പറഞ്ഞാൽ അത് മയക്കുമരുന്ന് മാത്രമാണ്. മദ്യം, മദ്യത്തെക്കുറിച്ച് ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ മദ്യത്തിൻ്റെ ആപൽക്കരമായ സ്വാധീനത്തെക്കുറിച്ച് കാര്യമായ പരാമർശം ഉണ്ടാകാറില്ല. ജനങ്ങളെ രക്ഷിക്കേണ്ട മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ലഭ്യത ഇല്ലാതാക്കാൻ പ്രവർത്തിക്കേണ്ട ഭരണകൂടങ്ങൾ, ആ ചുമതല അവരിൽ അർപ്പിതമായ ആ ചുമതല, ഭരണഘടനാപരമായ ചുമതല. ലോകാരോഗ്യ സംഘടനയുടെ നിർദ്ദേശം മദ്യവിപത്തിൽ നിന്നും മനുഷ്യരാശിയെ രക്ഷിക്കാൻ ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ടത് മദ്യത്തിൻ്റെ ലഭ്യതയും പ്രാപ്യതയും ഇല്ലാതാക്കുക. ലഭ്യത അവൈലബിലിറ്റി, പ്രാപ്യത അഫോർഡബിലിറ്റി ഇല്ലാതാക്കുക. ജുഡീഷ്യറിയുടെ നിലപാടുകളെയും വി എം സുധീരൻ വിമർശിച്ചു. ഭരണകൂടങ്ങൾ പരാജയപ്പെടുമ്പോൾ ഇടപെടേണ്ട ജുഡീഷ്യറി ഫലപ്രദമായ ഇടപെടൽ നടത്തുന്നില്ലെന്നും സുധീരൻ കുറ്റപ്പെടുത്തി. ജനങ്ങളെ രക്ഷിക്കേണ്ട ഭരണകൂടവും പരിരക്ഷിക്കേണ്ട ജുഡീഷ്യറിയും ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാത്തപ്പോൾ പൗരന്മാർ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട സാഹചര്യമാണ് ഉള്ളതെന്നും വി എം സുധീരൻ പറഞ്ഞു. ഈ കാര്യത്തിൽ സജീവമായി ഇടപെടാൻ ബാധ്യതയുള്ള ഇടപെടും. കാരണം ഭരണകൂടങ്ങൾ പരാജയപ്പെട്ടാൽ അവിടെ ജുഡീഷ്യറിയുടെ ഇടപെടൽ നാം പ്രതീക്ഷിക്കുന്നു. നിർഭാഗ്യവശാൽ ജുഡീഷ്യറിയുടെ ഭാഗത്തു നിന്നും വേണ്ട രീതിയിലുള്ള ഫലപ്രദമായ ഇടപെടലുകൾ ഉണ്ടാകുന്നില്ല. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങളെ രക്ഷിക്കേണ്ട ഭരണകൂടം, ജനങ്ങൾക്ക് പരിരക്ഷ നൽകേണ്ട ജുഡീഷ്യറി, അവരുടെ ഉത്തരവാദിത്തങ്ങൾ അതേ രീതിയിൽ അർപ്പിതമായ രീതിയിൽ നിറവേറ്റാതെ വരുന്ന സാഹചര്യത്തിൽ പൗരന്മാരുടെ ചുമതല, പൗരന്മാരുടെ ഉത്തരവാദിത്തം അവർ തന്നെ ഏറ്റെടുത്തേ മതിയാകും. ഭരണങ്ങാനം പാരീഷ് ഹാളിൽ നടന്ന ചടങ്ങിൽ പാലാ രൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോർ സെബാസ്റ്റ്യൻ വേത്താനത്ത് അധ്യക്ഷത വഹിച്ചു. ഭരണങ്ങാനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിസി സണ്ണി, KCBC മദ്യവിരുദ്ധ സമിതി രൂപത ഡയറക്ടർ ഫാദർ ജേക്കബ് വെള്ളമരുതുങ്കൽ, തിടനാട് SHO ഹണി, ജെക്സി ജോസഫ്, സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ജോൺ കണ്ണന്താനം, അലക്സ് കെ ഇമ്മാനുവൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. KCBC മദ്യവിരുദ്ധ സമിതി സംസ്ഥാന സെക്രട്ടറി പ്രസാദ് കുരുവിള ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ന്യൂസ് ബ്യൂറോ, പാല. കഴിഞ്ഞ കാല ചരിത്രം ഉൾക്കൊള്ളാൻ കഴിയാത്ത കോൺഗ്രസ് ജനങ്ങളുടെ ക്ഷമ പരീക്ഷിക്കുകയാണെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം കുമ്മനം രാജശേഖരൻ. BJP ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച അടിയന്തരാവസ്ഥാ വിരുദ്ധ ദിനത്തിന്റെ ഭാഗമായി നടന്ന ചിന്താ സദസ്സിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ കാല ചരിത്രം ഉൾക്കൊള്ളാൻ കഴിയാത്ത കോൺഗ്രസ് ജനങ്ങളുടെ ക്ഷമ പരീക്ഷിക്കുകയാണെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം കുമ്മനം രാജശേഖരൻ അഭിപ്രായപ്പെട്ടു. BJP ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച അടിയന്തരാവസ്ഥ വിരുദ്ധ ദിനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ചിന്താ സദസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു. മന്ത്രിസഭയറിയാതെ രാഷ്ട്രപതിയെ ഭീഷണിപ്പെടുത്തിയാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന വിജ്ഞാപനത്തിൽ ഒപ്പിടിച്ചത്. ഇന്ത്യൻ ഭരണഘടന ധ്വംസകരമായ കോൺഗ്രസും അതിന് കുട പിടിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇന്ന് ഭരണഘടനാ സംരക്ഷകരായി അഭിനയിക്കുന്നത് പരിഹാസ്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രോടൈം സ്പീക്കർ പദവി ഭരണഘടനാപരമായ അധികാരമല്ല, കീഴ്വഴക്കം മാത്രമാണ്. തെരഞ്ഞെടുപ്പിൽ ഒരു മിനിമം പരിപാടി മുന്നോട്ട് വെച്ച് ഒന്നിച്ച് മത്സരിക്കാൻ പോലും കഴിയാത്ത പ്രതിപക്ഷം പച്ചക്കള്ളം പ്രചരിപ്പിക്കുകയാണ്. ഇപ്പോൾ വയനാട്ടിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചത് കോൺഗ്രസിന്റെ ഏത് ഘടകമാണ്? ഒരു കുടുംബം ഒന്നിച്ചിരുന്നാണ്. വയനാട്ടിൽ ഏത് രാഷ്ട്രീയം പറഞ്ഞാണ് ഇടതുമുന്നണി മത്സരിക്കുന്നത് എന്ന് വ്യക്തമാകണം. ഇവർ ഭാരതം തകരണമെന്ന് ആഗ്രഹിക്കുന്ന വിദേശ ശക്തികളുടെ കയ്യിലെ കളിപ്പാവയാണെന്നും കുമ്മനം ആരോപിച്ചു. ഭാവാത്മക രാഷ്ട്രീയം മുന്നോട്ട് വെച്ച് ജനാധിപത്യം പുഷ്ടിപ്പെടുത്തുന്ന നടപടിയുമായിട്ടാണ് മോദി സർക്കാർ മുന്നോട്ട് പോകുന്നതെന്നും കുമ്മനം പറഞ്ഞു. BJP ജില്ലാ പ്രസിഡന്റ് ലിജിൻ ലാൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ ജെ പ്രമീളാദേവി മുഖ്യപ്രഭാഷണം നടത്തി. അടിയന്തരാവസ്ഥ വിരുദ്ധ പോരാട്ടത്തിൽ അറസ്റ്റ് വരിച്ച കോത്തല KR രവീന്ദ്രനെ കുമ്മനം രാജശേഖരൻ ആദരിച്ചു. സംസ്ഥാന നിർവാഹക സമിതി അംഗങ്ങളായ B രാധാകൃഷ്ണ മേനോൻ, പ്രൊഫസർ B വിജയകുമാർ, തോമസ് ജോൺ, BJP ജില്ലാ ജനറൽ സെക്രട്ടറി PG ബിജുകുമാർ, ജില്ലാ വൈസ് പ്രസിഡന്റ് KP ഭുവനേഷ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പ്രധാനമന്ത്രിയുടെ തൊഴിൽദാന പദ്ധതിയായ PMEGP പദ്ധതി ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ തകർക്കുന്നതായി ആക്ഷേപം. ഖാദി കമ്മീഷൻ വഴി നടപ്പാക്കുന്ന ഈ പദ്ധതിയിലൂടെ ലക്ഷക്കണക്കിന് യുവജന സംരംഭകർക്ക് കേരളത്തിൽ സ്വയം തൊഴിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടെന്നും ഭാരവാഹികൾ പറയുന്നു. ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ PMEGP പദ്ധതിയെ തകർക്കുന്നുവെന്ന് ആക്ഷേപം.
തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിനും സംരംഭകത്വ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും ഏറെ പ്രയോജനകരമായ പദ്ധതിയാണ് പ്രധാനമന്ത്രിയുടെ തൊഴിൽദാന പദ്ധതി. കേന്ദ്ര സർക്കാർ ഖാദി കമ്മീഷൻ വഴി നടപ്പാക്കുന്ന ഈ പദ്ധതിയിലൂടെ കേരളത്തിലും ലക്ഷക്കണക്കിന് യുവാക്കൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം ഒട്ടേറെ തൊഴിലവസരവും സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. പദ്ധതി ചെലവിന്റെ 15% മുതൽ 35% വരെ സബ്സിഡി അനുവദിക്കുക, പ്രസ്തുത തുക വായ്പയെടുത്ത ബാങ്കുകളിൽ സംരംഭകരുടെ പേരിൽ വർഷത്തേക്ക് നിക്ഷേപിക്കുകയും ചെയ്യുക എന്നതാണ് പതിവ്. പ്രസ്തുത തുക വർഷം പൂർത്തിയാകുമ്പോൾ വായ്പയിലേക്ക് വരവ് ചെയ്യേണ്ടതും ബാങ്ക് സംരംഭകരിൽ നിന്നും ഈടാക്കേണ്ടതും ആണ്. വായ്പയെടുത്ത 3 വർഷത്തിനുള്ളിൽ യൂണിറ്റ് പ്രവർത്തനക്ഷമമാണെന്ന് പരിശോധന നടത്തി ഉറപ്പാക്കേണ്ട ബാധ്യത സംരംഭകരെ തിരഞ്ഞെടുക്കുന്ന ഏജൻസികളായ KVIC, KVIB, DIC എന്നിവർക്കായിരുന്നു. പ്രസ്തുത പരിശോധനയുടെ റിപ്പോർട്ട് ലഭ്യമാകുന്ന മുറയ്ക്ക് ബാങ്കുകൾ സബ്സിഡി തുക സംരംഭകന്റെ വായ്പയിൽ നിന്ന് കുറവ് വരുത്തുകയും ബാക്കി തുകയും പലിശയും ഈടാക്കുകയും ചെയ്യുന്നതായിരുന്നു കഴിഞ്ഞകാല രീതി. എന്നാൽ 22/1/2024 ഖാദി കമ്മീഷൻ സംസ്ഥാനങ്ങൾക്ക് അയച്ച ഓർഡർ പ്രകാരം VIP പരിഗണനയിലുള്ളതും മറ്റ് പ്രശ്നങ്ങൾ നേരിടുന്നതും കോടതി വ്യവഹാരങ്ങൾ ഉള്ളതുമായ അപേക്ഷകൾ എത്രയും വേഗം പരിഗണിക്കുന്നതിന് ഒരു കമ്മിറ്റിയെ ചുമതലപ്പെടുത്തി പരിശോധന പൂർത്തിയാക്കാൻ പറഞ്ഞെങ്കിലും പ്രസ്തുത ഓർഡർ കേരളത്തിൽ നടപ്പാക്കിയിട്ടില്ല. ആയിരക്കണക്കിന് പാവപ്പെട്ട സംരംഭകരെ കടക്കെണിയിൽ തള്ളിയ ഗുരുതരമായ ഈ സ്ഥിതിവിശേഷത്തിന് അടിയന്തിരമായി പരിഹാരം കാണുന്നതിന് എത്രയും വേഗം കേന്ദ്ര സർക്കാരിന്റെ നടപടികൾ ഉണ്ടാകണമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. പിന്നീട് അത് മാറ്റം വരുത്തി, സെൻട്രൽ ഗവൺമെന്റിന്റെ ഇതാണ് ഇത് വരുന്നത്, അവരത് മാറ്റം വരുത്തിയിട്ട് ഇതൊരു പ്രൈവറ്റ് ഏജൻസിക്ക് കൊടുത്തു. ബോംബെ ആസ്ഥാനമായുള്ള ജെൻസിസ് എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് ഏജൻസിക്ക് ഇൻസ്ട്രക്ഷൻ കൊടുത്തു. ഈ ഗവൺമെന്റിന്റെ ഇത്തരത്തിലുള്ള എല്ലാ ഏജൻസികളെ ഒഴിവാക്കിക്കൊണ്ട് പ്രൈവറ്റ് ഏജൻസിക്ക് കൊടുത്തു. അവർ 2 വർഷം മാത്രമാണ് ഇവിടെ ഇൻസ്ട്രക്ഷൻ നടത്തിയത്. ആ 2 വർഷത്തിന് ശേഷം ഈ 17, 18, 19 മുതൽ ഇങ്ങനെ ഇൻസ്പെക്ഷൻ നടക്കാത്തത് കൊണ്ട് ഈ തുക അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല ബാങ്കിൽ. അപ്പോൾ പല ആളുകളും വായ്പ തീർന്നു എന്ന് പറഞ്ഞാൽ ഈ സബ്സിഡി തുക കഴിച്ചിട്ടുള്ള ബാക്കി അത്രയും തുക വായ്പ തിരിച്ചടവ് ബാങ്കിലേക്ക് കൊടുത്തു കഴിഞ്ഞു. പിന്നെ കൊടുക്കാനുള്ളത് ബാക്കിയുള്ള തുക എന്ന് പറഞ്ഞാൽ ഈ സബ്സിഡി തുകയാണ്. സബ്സിഡി തുക അഡ്ജസ്റ്റ് ചെയ്യുന്നതോടുകൂടി ഇത് കംപ്ലീറ്റ് ലോണ് തീരും. പക്ഷേ ഈ സബ്സിഡി തുക അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് ലോൺ തീരാതെ ഇരിക്കുകയും ഈ സംരംഭകൻ വീണ്ടും വീണ്ടും എല്ലാ മാസവും വീണ്ടും ഇതിൻ്റെ EMI അടയ്ക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരികയും ചെയ്തു. അത് 1, 2, 3 മാസം അടയ്ക്കാതിരുന്നാൽ അവർക്ക് സ്വാഭാവികമായിട്ട് സിവിലേക്ക് കയറുന്നു. അത് കാരണം മറ്റൊരു ലോണും കിട്ടാതെ അവർ ബുദ്ധിമുട്ടാവുന്നു. PD ഡേവിഡ്, ജെയിംസ് പി ജോർജ്, അസീസ് അവേലം, നന്ദിയോട് സതീശൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കോട്ടയം. കിടങ്ങൂരിൽ മധ്യവയസ്കനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കുറ്റത്തിന് ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. പുല്ലേപ്പള്ളി ചേർപ്പുങ്കൽ ഭാഗത്ത് തേവർമറ്റത്തിൽ വീട്ടിൽ ജോസഫ് എന്ന് വിളിക്കുന്ന ഷാജിമോനെയാണ് കിടങ്ങൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാൾ തിങ്കളാഴ്ച ഉച്ചയോടെ അയൽവാസിയായ മധ്യവയസ്കന്റെ വീട്ടിൽ അതിക്രമിച്ചു കയറി കയ്യിൽ കരുതിയിരുന്ന വാക്കത്തി ഉപയോഗിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നാണ് കേസ്. പ്രതി ഷാജി കിടങ്ങൂർ സ്റ്റേഷൻ പരിധിയിൽ നിരവധി കേസുകളിൽ പ്രതിയാണ്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കാഞ്ഞിരപ്പള്ളി കോടതി വളപ്പിൽ നിന്ന് അപകടകരമായ മരങ്ങൾ വെട്ടിമാറ്റിയിട്ട് മാസങ്ങളായെങ്കിലും തടികൾ നീക്കം ചെയ്യാത്തത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. കോടതി വളപ്പിലെ പാർക്കിംഗ് ഗ്രൗണ്ടിലാണ് മുറിച്ച മരങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നത്. കാഞ്ഞിരപ്പള്ളി കോടതി വളപ്പിൽ നിന്ന് അപകടകരമായ മരങ്ങൾ വെട്ടിമാറ്റിയിട്ട് 1 വർഷത്തോളമായെങ്കിലും തടി നീക്കം ചെയ്യാത്തത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ഏത് നിമിഷവും മറിഞ്ഞു വീഴാവുന്ന നിലയിലായിരുന്നു കോടതി വളപ്പിലെ തേക്ക് ആഞ്ഞിലി അടക്കമുള്ള വൻമരങ്ങൾ. നിരന്തരമായ പരാതിയെ തുടർന്നാണ് മരങ്ങൾ മുറിച്ചത്. എന്നാൽ മരങ്ങൾ മുറിച്ച് 1 വർഷത്തോളമാകാറായിട്ടും തടികൾ നീക്കം ചെയ്തിട്ടില്ല. മൂല്യനിർണയ പരിശോധനയിൽ വനം വകുപ്പ് തടികൾക്ക് നിശ്ചയിച്ച ടെൻഡർ തുകയ്ക്ക് തടിയെടുക്കാൻ ആരും തയ്യാറാകാതിരുന്നതാണ് മുറിച്ച മരങ്ങൾ ഇവിടെ കിടന്ന് നശിക്കാൻ കാരണം. ഇവ പൂർണ്ണമായും കാടുമൂടിക്കിടക്കുകയാണ്. ഇഴജന്തുക്കളുടെ ശല്യവുമുണ്ട്. കോടതി വളപ്പിലെ പാർക്കിംഗ് ഗ്രൗണ്ടിലാണ് ഇവ കൂട്ടിയിട്ടിരിക്കുന്നത്. ഉദ്യോഗസ്ഥരടക്കം കോടതിയിലെത്തുന്ന ജീവനക്കാരുടെയും മറ്റുള്ളവരുടെയും വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ ഇടമില്ലാതായതിനൊപ്പം ഇഴജന്തുക്കളെയും ഭയക്കേണ്ട സ്ഥിതിയിലാണ്. ന്യൂസ് ബ്യൂറോ പൊൻകുന്നം. മീനച്ചിൽ താലൂക്ക് ഓഫീസും അനുബന്ധ വില്ലേജ് ഓഫീസുകളും ഹൈടെക് ആക്കുന്നു. കമ്പ്യൂട്ടറുകൾ ഉൾപ്പെടെയുള്ള അനുബന്ധ ഉപകരണങ്ങൾ വാങ്ങുന്നതിന് മാണിസി കാപ്പൻ MLA ഫണ്ടിൽ നിന്നും പണം അനുവദിച്ചു.
മീനച്ചൽ താലൂക്ക് ഓഫീസും അനുബന്ധ വില്ലേജ് ഓഫീസുകളും ഹൈടെക് ആകുന്നു. മാണിസിക്കാപ്പൻ എം എൽ എയുടെ ഫണ്ടിൽ നിന്നും താലൂക്ക് ഓഫീസിലേക്കും വില്ലേജ് ഓഫീസിലേക്കും കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്, ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ, സ്കാനർ തുടങ്ങിയ അത്യാവശ്യ ഉപകരണങ്ങൾ വാങ്ങാൻ 25 ലക്ഷം രൂപ അനുവദിച്ചു. താലൂക്ക് കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ മാണിസിക്കാപ്പൻ എം എൽ എ താലൂക്ക് തഹസിൽദാർ രഞ്ജിത്ത് ജോർജിന് ഫണ്ട് അനുവദിച്ചുകൊണ്ട് കത്ത് കൈമാറി. ആ 25 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബി ആർ സി പാല 15 ലക്ഷം ആവശ്യമുണ്ടെന്ന് പറഞ്ഞിരുന്നു. ബി ആർ സി രാമൂരത്തിന് 17 ലക്ഷം രൂപ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിരുന്നു. അന്തിപ്പച്ച എന്ന് പറഞ്ഞ മീൻ കൊണ്ടുവന്ന് വെട്ടി വിൽക്കുന്ന മൊബൈൽ വാൻ, അങ്ങനെ അത് ഗവൺമെൻറ്റ് ഒരു പുതിയ സ്കീമാണ്. ഗവൺമെൻറ് മീൻ തരും, അത് വഴികളിലൂടെ പോയി നിർത്താവുന്ന നിർത്തി അവർക്ക് ആവശ്യമനുസരിച്ച് അത് വെട്ടിക്കൊടുക്കുന്ന ഒരു സംവിധാനമാണത്. അതിനുവേണ്ടി 18 ലക്ഷം രൂപയുടെ വണ്ടിക്കും അനുവദിച്ചിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ 75 ലക്ഷം രൂപ അനുവദിക്കാൻ കഴിഞ്ഞാൽ അതിയായ സന്തോഷമുണ്ട്. ഈ ഓഫീസിനെ കുറിച്ച് നല്ല അഭിപ്രായമാണുള്ളത്. പുറത്ത് പുതിയനും പറയുന്നത് നല്ല അഭിപ്രായമാണ്. ആ അഭിപ്രായം തുടർന്നും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ചടങ്ങിൽ സുനിൽകുമാർ കെ, ഹെഡ്ക്വാർട്ടേഴ്സ് ഡെപ്യൂട്ടി തഹസിൽദാർ ബിന്ദു തോമസ്, ഡെപ്യൂട്ടി തഹസിൽദാർമാരായ രഞ്ജിത്ത് ബി, ശ്യാമളകുമാരി തുടങ്ങിയവർ പങ്കെടുത്തു. പൊതുജനങ്ങൾ താലൂക്ക് ഓഫീസിനെ കുറിച്ചും അവിടുത്തെ ജീവനക്കാരെ കുറിച്ചും പറയുന്ന മികച്ച അഭിപ്രായങ്ങളാണ് ഇത്തരമൊരു തീരുമാനത്തിന് തന്നെ പ്രേരിപ്പിച്ചതെന്ന് എം എൽ എ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ പാല. വെള്ളറ ഗവൺമെന്റ് യു പി സ്കൂളിൽ എൽ പി എസ് അധ്യാപക ഒഴിവിലേക്ക് കേട്ടറ്റ് പാസ്സായവരിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ 26 പകൽ 11 സ്കൂളിൽ നടത്തുന്ന അഭിമുഖത്തിന് സർട്ടിഫിക്കറ്റുകൾ സഹിതം ഹാജരാകണം. ചങ്ങനാശ്ശേരി എസ് പി കോളേജിൽ പൊളിറ്റിക്കൽ വിഭാഗത്തിൽ ഗസ്റ്റ് ലെക്ചററെ ആവശ്യമുണ്ട്. അപേക്ഷകർ ഡെപ്യൂട്ടി ഡി സി കോട്ടയം ഗസ്റ്റ് പാനലിൽ പേര് രജിസ്റ്റർ ചെയ്തവരായിരിക്കണം. പി എച്ച് ഡി നെറ്റ് യോഗ്യരായിട്ടുള്ളവർക്ക് മുൻഗണന. താല്പര്യമുള്ളവർ www.spcollege.ac.in എന്ന കോളേജ് വെബ്സൈറ്റിൽ ലഭിക്കുന്ന അപേക്ഷാ ഫോറം പൂരിപ്പിച്ച് കോട്ടയം ഗസ്റ്റ് പാനലിൽ പേര് രജിസ്റ്റർ ചെയ്ത സർട്ടിഫിക്കറ്റ്, യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ പകർപ്പുകൾ സഹിതം office@spcollege.ac.in എന്ന ഇമെയിലിൽ June 30 മുമ്പ് അയയ്ക്കണം. പാമ്പാടി എസ് ബി എസ് സെന്ററിൽ എസ് എസ് എൽ സി പാസ്സായവർക്ക് ജൂലൈയിൽ ആരംഭിക്കുന്ന കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ഡിപ്ലോമ, പൈത്തൺ പ്രോഗ്രാമിംഗ്, ഡാറ്റ എൻട്രി ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാം. വിവരങ്ങൾക്ക് ഫോൺ 9895041706. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. യാത്രക്കാർക്ക് തീരാ ദുരിതമായി തിരുനക്കര ബസ് സ്റ്റാൻഡ്. താൽക്കാലിക വെയിറ്റിംഗ് ഷെഡ് പണിതില്ല. ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ നിർദ്ദേശം കാറ്റിൽ പറത്തി നഗരസഭ. കോട്ടയം കോടിമതിയിലെ ആധുനിക അറവുശാല കെട്ടിടത്തിന് ബലക്ഷയം സംഭവിച്ചിട്ടില്ലെന്ന് നഗരസഭാ എഞ്ചിനീയറിംഗ് വിഭാഗം. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ അനുമതി ലഭിച്ചാൽ പ്രവർത്തനം തുടങ്ങാം. പാലാ ഗവൺമെന്റ് ഹോമിയോ ഹോസ്പിറ്റൽ മാറ്റത്തിന്റെ പാതയിൽ. എമർജൻസി ട്രീറ്റ്മെന്റ് വിഭാഗം പ്രവർത്തനം ആരംഭിച്ചു. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.